ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ചെറുതായി പ്രസ് ചെയ്തേക്കുക, സോ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വീഡിയോയിൽ വരുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ വരുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, കോപ്പിറൈറ്റ് വയലേഷൻസ് ഇതിനെപ്പറ്റിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഒന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും, പിന്നെ വരുന്നത് പിന്നെ കോപ്പിറൈറ്റ് ക്ലെയിം വരും. ഇതിനെ രണ്ടിനെ പറ്റിയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എങ്ങനെ ഒഴിവാക്കാം, അത് വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, കോപ്പിറൈറ്റ് ക്ലെയിം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, കോപ്പിറൈറ്റ് ക്ലെയിം എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കോപ്പിറൈറ്റ് എന്താണ്, ഈ കോപ്പിറൈറ്റ് അതായത് യൂട്യൂബിനകത്ത് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ്, ഇമേജസ് അല്ലെങ്കിൽ മ്യൂസിക് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ സ്വന്തം കണ്ടന്റ് ആണ് എങ്കിൽ ഇവൊക്കെ കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ വേറെ എവിടെയെങ്കിലും നിന്നും കോപ്പി ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ നിന്നോ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നോ ഒക്കെ ഫ്രീ ആയിട്ട് അല്ലാത്ത വീഡിയോസ് കോപ്പി ചെയ്യുകയാണെങ്കിൽ ആണ് മെയിനായിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട് ഒന്ന്, പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോളിസി വയലേഷനും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്ന മെയിനായിട്ട് വരുന്ന കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. ഓക്കെ, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മൾ മെയിനായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചാനലിനെയാണ് എഫക്റ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വിത്തിൻ 3 മാസത്തിനിടയിൽ 3 മാസം ഗ്യാപ്പിൽ ഒരു 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണ് എങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതിനും നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോകും, ചാനൽ അക്കൗണ്ട് അങ്ങനെ തന്നെ ഡിസേബിൾ ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ട മുൻകരുതലെല്ലാം നിങ്ങൾ എടുക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും നമ്മൾ മറ്റുള്ള ചാനലിൽ നിന്നുള്ള കണ്ടന്റുകൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കോപ്പി ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു കാരണവശാലും ചെയ്യരുത്. പിന്നെ വരുന്ന ഒരു കോപ്പിറൈറ്റാണ്, കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമാണ് കോപ്പിറൈറ്റ് ക്ലെയിം. ഈ കോപ്പിറൈറ്റ് ക്ലെയിം മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ വീഡിയോസിൽ നമ്മൾ ചിലപ്പോൾ വല്ല സോങ്സോ അല്ലെങ്കിൽ വേറൊരു ചാനലിൽ നിന്നുള്ള സോങ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനീസിൻ്റെ മൂവീസിലെ സോങ്സോ മ്യൂസിക്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഇവൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം വരിക. ഈ കോപ്പിറൈറ്റ് ക്ലെയിം എവിടെ വരുമ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോൻ്റെ വീഡിയോസിൽ നമ്മുടെ വീഡിയോസ് എന്നുള്ള സെഷനുണ്ട് ലെഫ്റ്റ് സൈഡിലെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ്. ആ വീഡിയോസിന് റിസ്ട്രിക്ഷൻസ് എന്നുള്ള ടാബിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഇത് കോപ്പിറൈറ്റ് ക്ലെയിം ആണ്, കോപ്പിറൈറ്റ് ക്ലെയിം മാത്രമാണ് ഇവിടെ കാണിക്കുകയുള്ളൂ. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ചാനലിൻ്റെ ഡാഷ്ബോർഡിലായിരിക്കും. കോപ്പിറൈറ്റ് ക്ലെയിം ഇവിടെ കാണിക്കും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചാനലിൻ്റെ ഡാഷ്ബോർഡിലുമാണ് കാണിക്കുന്നത്. ഓക്കെ, കോപ്പിറൈറ്റ് ക്ലെയിം വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് സീ മോർ ഡീറ്റെയിൽസ്, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. ഈ ഡാഷ്ബോർഡിൽ കാണിച്ചു തരും എന്തൊക്കെയാണ് കോപ്പിറൈറ്റ് കണ്ടന്റ് നമ്മൾ ആ പർട്ടിക്കുലർ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് കാണാം 2 മ്യൂസിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 മ്യൂസിക്സും നമ്മൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം ഈ പർട്ടിക്കുലർ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഒറിജിനൽ കോപ്പിറൈറ്റ് ഓണർ അല്ലെങ്കിൽ ഒറിജിനൽ ഓണർ ആരാണോ അവർ നമുക്കെതിരെ കോപ്പിറൈറ്റ് ക്ലെയിം അടിച്ചേക്കാണ്. ആ ക്ലെയിമിനകത്ത് വരുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ മോണറ്റൈസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് മോണറ്റൈസ് ചെയ്താലും ഇതിൻ്റെ റവന്യൂ വന്നിട്ട് ആ പർട്ടിക്കുലർ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്ത ആരാണോ അവർക്ക് പോകുന്നതായിരിക്കും. നമുക്ക് ഈ കോപ്പിറൈറ്റ് ക്ലെയിം വരികയാണെങ്കിൽ നമുക്ക് അവർക്ക് ഇമെയിൽ അയച്ച് കോപ്പിറൈറ്റ് ക്ലെയിം വിഡ്രോ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.
ചില കേസുകളിൽ അവർ റിക്വസ്റ്റ് ചെയ്താൽ അവർ ആക്സെപ്റ്റ് ചെയ്യും, ചില കേസിൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. ഇൻ കേസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓക്കെ കുഴപ്പമില്ല. ചിലപ്പോൾ അവർ നമ്മൾ ചോദിക്കും നമ്മുടെ റവന്യൂവിൻ്റെ ഹാഫ്, ഈ പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിൻ്റെ ഫുള്ള് അല്ലെങ്കിൽ ഹാഫ് നമുക്ക് അങ്ങനെ ബാർഗെയിൻ ചെയ്ത് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ്. അത് അവർ സമ്മതി, ഈ പർട്ടിക്കുലർ ടീം സമ്മതിക്കുകയാണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം നമുക്ക് ഇവിടെ മെയിനായിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് ഡാഷ്ബോർഡിൽ തന്നെ. ഈ പർട്ടിക്കുലർ ഓഡിയോ നമുക്ക് ട്രിം ചെയ്ത് കളയാം, അതായത് കട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയാമെന്നാണ്. അല്ലെങ്കിൽ ഈ സോങ് നമുക്ക് റീപ്ലേസ് ചെയ്യാം, വേറൊരു സോങ് സോങ് വെച്ച് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂട്ട് ദ സോങ്, അല്ലെങ്കിൽ നമുക്ക് ഈ സോങ് കംപ്ലീറ്റ് ആയി മ്യൂട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് ഈ കോപ്പിറൈറ്റ് സോങ്സിനുള്ള കോപ്പിറൈറ്റ് ക്ലെയിം വരുമ്പോൾ നമുക്ക് വരുന്നത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നമ്മുടെ ചാനലിൽ? നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാതെ നമുക്ക് എങ്ങനെ വീഡിയോസ് ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫ്രീ ആയിട്ടുള്ള കോപ്പറേറ്റ് ക്ലെയിം ഒന്നും വരാത്ത കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്സും കുറച്ച് സോങ്സും കാര്യങ്ങളെല്ലാം അവർ യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ആ മ്യൂസിക്സും ആ ഓഡിയോസും യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ സോങ്സും യൂസ് ചെയ്ത് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്സിനൊന്നും ഇവയൊക്കെ കോപ്പിറൈറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ചില വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യും, നമുക്ക് കോപ്പിറൈറ്റ് കണ്ടന്റ് കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ കോപ്പിറൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്ത കേസുകളിലും ഈ പറഞ്ഞ കോപ്പിറൈറ്റ് ക്ലെയിം വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് യാതൊരു കാരണവശാലും നമ്മൾ നമ്മുടേതല്ലാത്ത കണ്ടൻറ്റുകൾ നമ്മുടെ ചാനലിലോ നമ്മുടെ വീഡിയോയിലോ ഉൾപ്പെടുത്തരുത്. അങ്ങനെ വന്നാൽ നമുക്ക് ഒരു ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നമ്മുടെ ചാനലിനോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം കുഴപ്പമില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒരു 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 നമ്മുടെ ചാനലിൽ അടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കുന്നത് 3 മാസത്തേക്കായിരിക്കും. ആ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 എണ്ണം കൂടി വേറെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുവക കണ്ടന്റുകൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്യുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ കോപ്പി ചെയ്യുന്നത് എവിടെ നിന്നാണോ അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ നമ്മുടെ ചാനലിൽ ഇത് ഇടാൻ പാടുള്ളൂ. അവർ പെർമിഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കാരണവശാലും ഇടാൻ പാടില്ല. ചില വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ ആരുടെയാണോ ഈ പർട്ടിക്കുലർ ഓഡിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ പിക്ചർ, ഇവർക്ക് ക്രെഡിറ്റ് കൊടുത്തും നമുക്ക് നമ്മുടെ ചാനൽ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ പർട്ടിക്കുലർ ആരുടെയാണെന്നുള്ള ഉൾപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ക്രെഡിറ്റ് കൊടുത്ത് നമുക്ക് ഈ വീഡിയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോയുടെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ മ്യൂസിക്കോ അല്ലെങ്കിൽ പിക്ചറോ ഓഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇതിനെ കൂടെ തന്നെ ഞാൻ വേറൊരു കുറച്ച് കാര്യങ്ങളിൽ പറഞ്ഞുതരാം. അതായത് നമ്മൾ യൂട്യൂബിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ്, ചിലർ പുതിയ മൂവീസിൻ്റെ ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് അപ്ലോഡ് ചെയ്യുന്നു, പിന്നെ കുറച്ച് ഫ്രീ ആയിട്ടുള്ള വാൾപേപ്പേഴ്സിൻ്റെ ഇത് അപ്ലോഡ് ചെയ്യുന്നു. ഇതെല്ലാം വന്നിട്ട് ഇല്ലീഗലായിട്ട് നല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാവും പോസിബിലിറ്റീസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഫ്രീ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാൻ, ഐ മീൻ ഫ്രീ അല്ല, സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, ഇതെല്ലാം നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ആണെങ്കിലൊക്കെ നമുക്ക് ആ പർട്ടിക്കുലർ കമ്പനിക്ക്, ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനിക്ക് അല്ലെങ്കിൽ ആ മൂവി ഉണ്ടാക്കിയ കമ്പനിക്ക് നമ്മുടെ ചാനലിനെതിരെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസ് എല്ലാം ഇപ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് കാണാം. മുമ്പെല്ലാം നമ്മുടെ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഫ്രീ ആയിട്ട് മൂവീസ് ഡൗൺലോഡ് ചെയ്യാം, മൂവീസ് വാച്ച് ചെയ്യാം, ഈ വക വീഡിയോസ് എല്ലാം നമ്മുടെ യൂട്യൂബിനകത്ത് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം വളരെ കുറച്ച്, അതായത് യൂട്യൂബ് ഈ വക വീഡിയോസ് എല്ലാം ഇപ്പോൾ റിമൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ പരമാവധി ഒഴിവാക്കുക. അവസാനം കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നാൽ പിന്നെ അത് റിമൂവ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്നും ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എടുത്ത് കളയുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് 2-3 എണ്ണമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ ടെർമിനേറ്റ് ആയി പോകാനുള്ള ചാൻസും ഉണ്ട്. പരമാവധി ഈ വക കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കുക. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്ന നമ്മുടേതായ കണ്ടന്റ് ആണെന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തുന്ന മറ്റുള്ള ആളുകളുടെ കണ്ടന്റുകൾ, അതായത് അത് മൂവിയുടെ ലിങ്ക് ആവാം, മൂവി ആവാം, സോങ്സ് ആകാം, പിക്ചേഴ്സ് ആകാം,
സോഫ്റ്റ്വെയർസ് ആകാം, എന്തായാലും നമ്മുടേതല്ലാത്ത ഒരു കണ്ടന്റ് നമ്മൾ നമ്മുടേതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിനകത്ത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർസിൻ്റെ അല്ലെങ്കിൽ മൂവീസിൻ്റെ അല്ലെങ്കിൽ ഈ സോങ്സിൻ്റെ ഒറിജിനൽ ഓണർക്ക് നമ്മുടെ ചാനലിനെതിരെ കോപ്പിറൈറ്റ് ക്ലെയിം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും കോപ്പിറൈറ്റ് ക്ലെയിം അടിക്കുന്നത്. ഇത് പരമാവധി ഈ വക വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ചാനലിൽ നിന്നും പരമാവധി ഒഴിവാക്കുക. കോപ്പിറൈറ്റ് ക്ലെയിം അങ്ങനെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ഞാൻ പരമാവധി എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ ബൈ.